Yes. Emma Solutions ഇനി കഴിഞ്ഞൊരു മാസം കൊണ്ട് എൻ്റെ പൊന്നുമോനെ റീച്ച് കിട്ടി, വ്യൂ കിട്ടി. അദ്ദേഹം പ്ലസ് വൺ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എത്രയെത്ര വരുമാനം പറയണ്ട, അദ്ദേഹം ഒരു ഓടി കാറ് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, അതും വെറും ഒരു മാസം കൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്ന് യൂട്യൂബിലൂടെ കാണിച്ചിട്ട് അദ്ദേഹം യൂട്യൂബിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി. ഇപ്പോൾ 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായിട്ട് കേരളത്തിലെ അമ്മാനമാടുന്ന എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലായിട്ട് എം എസ് സൊല്യൂഷൻസ് മാറി. അതും പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സമയവും അവരുടെ പഠനവും വിനിയോഗിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് പറ്റിച്ച് ഫേക്ക് തമ്പരയിട്ടുകൊണ്ട് എം എസ് സൊല്യൂഷൻസ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ നശിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഇത് നമ്മളെക്കുറിച്ച് മറ്റ് പലരും പറഞ്ഞ വാക്കുകളും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളെ വരൂ, പ്ലസ് വൺ വിദ്യാർത്ഥികളെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ചാനലല്ല, 2 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ചാനലാണ്. എന്നാൽ ലോക്ക്ഡൌൺ കഴിഞ്ഞ ലോക്ക്ഡൗൺ മുതൽ 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ വീഡിയോ കാണുന്ന September 24 മുതൽ പരീക്ഷ എഴുതാൻ പോകുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സീനിയേഴ്സിനെയും കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ ചാനൽ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 18 വർഷം പാരമ്പര്യമുള്ള ഏതെങ്കിലും ഒരു അധ്യാപകരോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സോ മറ്റാര് വന്നു കഴിഞ്ഞാലും 1.5 വർഷം കൊണ്ട് എം എസ് സൊല്യൂഷൻ സമ്പാദിച്ചതിൻ്റെ അത്ര എത്താൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം സാധിക്കും, കാര്യം മനുഷ്യരാണ്, നമ്മളെക്കാൾ വലിയ വലിയ ആൾക്കാർ ഇവിടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അസൂയ, കുശുംബ്, മറ്റൊരു യൂട്യൂബർ വളരുന്നതിൽ താല്പര്യമില്ലായ്മ, അയാളെക്കുറിച്ച് വേണ്ടാത്തത് പറയുക, അറിയുന്നത് കേട്ട കാര്യങ്ങൾ മാത്രം വെച്ച് പറയുക, അദ്ദേഹം കുറേ ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു, കുറേ സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻസ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഹൈക്കോടതി കേസിൻ്റെ പേരും പറഞ്ഞ് പറ്റിച്ചു, പൈസ വാങ്ങി പറ്റിച്ചു, പിന്നെന്താ കുട്ടികൾ പരീക്ഷ റദ്ദാക്കും, കിഡിൽ ആൻഡ് ഹാപ്പി ന്യൂസ് സാഡ് ന്യൂസ്, പരീക്ഷ റദ്ദാക്കില്ല, റദ്ദാക്കും, റദ്ദാക്കില്ല, അങ്ങനെ കുട്ടികളെ മാനസികപരമായിട്ട് എന്താ പറയുക, മാനസികപരമായിട്ട് അവരുടെ മനസ്സിനെ കീഴടക്കിയിട്ട് യൂട്യൂബിലൂടെ ചിരിച്ച വ്യക്തിയാണ് എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നു. ആ പറയുന്ന ആൾക്കാരോട് അല്ലെ, ആ പറയുന്ന ആളോട് എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് കുട്ടികളല്ല, നിങ്ങളെപ്പോലെ നമുക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മെസ്സേജുകൾ കുട്ടികൾക്ക് കൈമാറുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവർ നിങ്ങളെയും വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ പിന്നീട് സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയി, അതും വാദിച്ചത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ തന്നെയായിരുന്നു. അന്ന് 18ഓളം വരുന്ന കുട്ടികൾ കേരളത്തിലെ പ്ലസ് വൺ പരീക്ഷകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നീതി തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പോയിന്റുകൾ അടങ്ങിയ ഒരു നിവേദനം തയ്യാറാക്കി പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയിലെത്തി. എന്നാൽ സുപ്രീം കോടതി അന്ന് തള്ളി എന്നാണ് പലരും പറഞ്ഞത്. അന്ന് സുപ്രീം കോടതി തള്ളിയതല്ല, സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളുടെ കേരള ഹൈക്കോടതി ഇല്ലേ, അവിടെ കേരളത്തിലെ കാര്യങ്ങൾ ആദ്യം ചെല്ലേണ്ടത് അവിടെയല്ലേ, പ്രശ്നങ്ങൾ അവിടെ പറയൂ, അവിടെ നിങ്ങൾ സംസാരിക്കുക എന്നാണ് പറഞ്ഞത് ആര്, സുപ്രീം കോടതി. അങ്ങനെ ആ കുട്ടികൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഈ യൂട്യൂബ് ചാനൽ ക്ലാസ് ഫോക്കസ് ചെയ്യുക, ക്ലാസ് എടുത്ത് പോകുന്ന അധ്യാപകരുണ്ട് കേട്ടോ, മറ്റ് എഡ്യൂക്കേഷൻ ന്യൂസ് അപ്ഡേറ്റ് ചെയ്തു പോകുന്ന ചാനലുകളുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എം എസ് സൊല്യൂഷൻസിൻ്റെ നമ്പറിലേക്ക് ഒരു വിദ്യാർത്ഥി വിളിക്കുകയാണ്, സാർ ഞങ്ങളാണ് സാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യം എന്താ പറയുക, സാർ ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങളുടെ പാരൻസ് ഞങ്ങൾക്ക് കേസ് കൊടുക്കും, ഞങ്ങൾ കേസ് കൊടുക്കാൻ റെഡിയാണ്, പക്ഷേ പാരൻസ് സമ്മതിക്കില്ല സാർ, അതിനൊരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏകദേശം എത്ര രൂപ ചിലവ് വരും. അപ്പോൾ കുട്ടി പറഞ്ഞു സാർ 15,000 രൂപ എടുത്ത് ചിലവ് വരും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ എം എസ് സൊല്യൂഷൻസ് ഞാൻ തന്നാലോ എന്ന് ചോദിച്ചു. അത് ഞാൻ സാർ ചോദിച്ചിട്ട് പറയാമേ എന്ന് പറഞ്ഞിട്ട് കുട്ടി ചോദിച്ചിട്ട് പറഞ്ഞു ഓക്കെ സാർ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത്
എം എസ് സൊല്യൂഷൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളോടല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഏ മറ്റേത് നെവർ എവർ ഗിവ് അപ്പ് എപ്പടി ഇരിക്കുക കണ്ണ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. ആ കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്ന് ചോദിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിലെ എം എസ് സൊല്യൂഷൻ പോകുന്നു എന്ന് തൻ്റെ അടുത്തോടു കൂടി യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് നിങ്ങൾ അയച്ചു തന്ന 16,353 രൂപ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ആർക്കാണോ വേണ്ടത് എൻ്റെ അക്കൗണ്ട് വന്ന് ചെക്ക് ചെയ്യാം. കനറ ബാങ്ക്, കൊടുവള്ളി കനറ ബാങ്ക്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ പോയപ്പോൾ ഈ കുട്ടികളോടൊക്കെ ഞാൻ വിളിച്ചു വന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, നിങ്ങൾ പഠിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, അതൊന്നും വിഷയമല്ല. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ കേസ് പോയി. പറ്റാവുന്നിടത്തോളം നമ്മൾ വാദിച്ചു, പക്ഷേ കേരള ഹൈക്കോടതി തള്ളി. എന്താ സംഭവിച്ചത്? കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തു. ആ സത്യവാങ്മൂലം കാരണം കേരള ഹൈക്കോടതി കേസ് തള്ളി. അന്ന് എം എസ് സൊല്യൂഷൻസ് പറഞ്ഞൊരു വാക്കുണ്ട്, അതൊരു പക്ഷേ ഈ അധ്യാപകൻ അറിയില്ല. 16,353 രൂപ കേസ് കേരള ഹൈക്കോടതിയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് എം എസ് സൊല്യൂഷൻസ് തന്നിരിക്കും. കാര്യം അത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ എന്നെ വിശ്വസിച്ച് തന്നതാണ്. അന്ന് എം എസ് സൊല്യൂഷൻ്റെ കയ്യിൽ പൈസ ഇല്ല. പറയുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾക്ക് കാണും, വ്യൂസിന് പൈസ കിട്ടുമെന്നൊക്കെ നിങ്ങൾ പറയും. അത് എത്ര വ്യൂസിന് എങ്ങനെയാന്ന് നിങ്ങൾക്കറിയില്ല. ഓരോ ചാനലിനും ഡിഫറൻറ്റാണ്. അത് നിങ്ങൾ യൂട്യൂബേഴ്സിനോട് ചോദിച്ചാൽ മതി. യൂട്യൂബിൻ്റെ അൽഗോരിതം അറിയുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ കണക്കുകൾ. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് കേസ് തള്ളിയപ്പോൾ എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞൊരു വാക്യുണ്ട്, ഓർമ്മയുണ്ടോയെന്നറിയില്ല, നിങ്ങൾ തന്ന പൈസ ഞാൻ തിരിച്ച് തന്നിരിക്കും. അത് എം എസ് സൊല്യൂഷനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് മൊബൈൽ ഫോണോ ടി വിയോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യം, സാർ നിങ്ങളങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തോളൂ, എന്തായാലും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടി. പക്ഷെ നമ്മൾ തോറ്റു. ആ പൈസ ഏതായാലും ഞങ്ങൾ ആ കേസിന് വേണ്ടി തന്നതാണല്ലോ, പക്ഷേ ഞാൻ ആ പൈസ തിരിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യത്തിന് ജീവിക്കേണ്ട ഒരു ആവശ്യം എം എസ് സൊല്യൂഷൻസിന് ഇല്ല എന്നും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളെന്നെ സ്നേഹിച്ചു, നിങ്ങളെന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. ആ വിശ്വാസം കൊണ്ടുപോകേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അന്ന് തന്നെ എം എസ് സൊല്യൂഷൻസിൽ ഒരു വീഡിയോ വന്നു, പ്രിയപ്പെട്ട സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനൽ വഴി തന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് സയൻസിൻ്റെയും സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും ക്ലാസ്സുകൾ എന്നാലാവും ഇത് ഞാൻ തരും. സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓൾറെഡി ഉണ്ട്. കൊമേഴ്സ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഹ്യൂമാനിറ്റീസിന് കൃത്യമായിട്ടുള്ളൊരു അധ്യാപകരെ എനിക്ക് ലഭിക്കാത്തത് കാരണം ക്ലാസ്സുകൾ ഇപ്പം നൽകാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ അത്തരം അധ്യാപകർ വില്ലിംഗ് ആയിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പണം കൊടുത്ത് എം എസ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ചർച്ച ചെയ്യാം, എടുത്തു നോക്കാം. എന്നെ അറിയുന്ന എം എസ് സൊല്യൂഷൻസിനെ പണ്ടേ അറിയുന്ന യൂട്യൂബേഴ്സിന് ഇതറിയാം, സോറി സബ്സ്ക്രൈബേഴ്സിന് ഇതറിയാം. പല ആൾക്കാരും സയൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് ആപ്പുകൾ വന്നാലും ശരി, ഏത് യൂട്യൂബ് ചാനലിലൂടെ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബയോളജിയോ പഠിപ്പിച്ചാലും അക്കൗണ്ടൻസിയും എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും എടുത്തു കൊടുക്കാൻ പറ്റിയ യൂട്യൂബേഴ്സ് ഇല്ല. അതുള്ളവർ തന്നെ അറിയപ്പെടുന്നില്ല, അതാണ് സത്യം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എജ്യൂപോർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പ്രൈവറ്റായിട്ട് 3,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും കൊടുക്കുന്ന ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ 2 മാസങ്ങൾക്ക് മുമ്പ്, അന്ന് പ്ലസ് വണ്ണിലെ ഡേറ്റ് പ്രഖ്യാപിച്ചത് മുതൽ സെപ്റ്റംബർ 6 പരീക്ഷകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തോടെ പറഞ്ഞതിൻ്റെ നേരെ പിറ്റേന്ന് രാത്രി എം എസ് സൊല്യൂഷൻസിലൂടെ വീഡിയോ വന്നിട്ടുണ്ട്. എന്താ വന്നതെന്നറിയോ? സർക്കാരും കണ്ടില്ല, പ്രതിപക്ഷവും കണ്ടില്ല, ഇവർ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുകയും ആപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ കാണാം. ഒരു 5 പൈസ കൊടുക്കണ്ട, നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളൂ, കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പക്ഷേ ചില ആൾക്കാർക്ക് ആപ്പിൽ കയറാൻ പ്രയാസം, ചിലർക്കാർ മടി ആപ്പിലൊക്കെ കയറി ഇങ്ങനെ ക്ലാസ് കാണണ്ടേ. എന്നിട്ട് എന്ത് ചെയ്തു? കേരള ഹൈക്കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചപ്പോൾ എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇപ്പോഴും നോക്കാം, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാം. പ്ലസ് വൺ ഫോക്കസ് ഏരിയ ഫിസിക്സ്, പ്ലസ് വൺ ഫോക്കസ് ഏരിയ കെമിസ്ട്രി, മാത്സ്, ബയോളജി, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് പകുതിയോളം ചാപ്റ്റേഴ്സ് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ആരാ എം എസ് സൊല്യൂഷൻ ക്ലാസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്? എനിക്കറിയില്ല. കൊമേഴ്സ് എനിക്കറിയില്ല.
സയൻസിൽ കെമിസ്ട്രി എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിൻ്റെതായ സമയമില്ല. എന്നിട്ടും ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു ചാപ്റ്റർ എടുത്ത് നോക്കി, ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ പാട്ടും പാടി ഞാൻ പഠിപ്പിച്ചു. ആ വീഡിയോ തന്നെ 40,000 ആൾക്കാർ കണ്ടു. അവർ പറയുന്നുണ്ട്, സർ ബാക്കി ക്ലാസ് കൂടി എടുത്ത് തരണം. അങ്ങനെ വില്ലിംഗ് ആയി നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി ഞാൻ മുക്കത്ത് നിൽക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വരുന്നു, സർ ഇതാ സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് പോയിട്ടുണ്ട് സർ. ഇങ്ങനെ അന്ന് രാത്രി ഞാൻ വീഡിയോ ചെയ്തു, പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും തരൂല കേട്ടോ, സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് പോയിട്ടുണ്ട്. അത് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ ചാനലാണ്. ഞാൻ എന്താ തുറങ്ങുമ്പോൾ പറയാനുള്ളത്, വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിദ്യാഭ്യാസപരമായ വാർത്ത അതല്ലേ വിദ്യാഭ്യാസ, എഡ്യൂക്കേഷണൽ അപ്ഡേഷൻസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസ്. ഇവിടെ ഞാൻ ക്ലാസ് എടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അന്ന് രാത്രി ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രതീക്ഷയും വെക്കേണ്ട, നമുക്കൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് ഒരു ഉച്ച സമയമായപ്പോൾ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ സ്റ്റേ ചെയ്തു എന്ന വാർത്ത വന്നു. അന്ന് എം എസ് സുരേഷൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്, കാര്യം അത്രമേൽ കഷ്ടപ്പെട്ടത് എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് സുപ്രീം കോടതിയിലെ കേസ് കൊടുത്ത 18 കുട്ടികളും ചെന്നത് എം എസ് സൊല്യൂഷൻസിൻ്റെ മുന്നിലേക്കാണെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർക്ക് മുമ്പിലേക്ക് ചെന്നില്ല? എന്തുകൊണ്ട് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ മുമ്പിലേക്ക് ചെന്നില്ല? എന്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മുമ്പിൽ ചെന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷത്തിനടുത്ത് ചെന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന സംഘാടകർക്ക് മുമ്പിൽ പോയിട്ടില്ല? വിദ്യാർത്ഥി സംഘടനകളുടെ അടുത്തേക്ക് ഇവർ പോയിട്ടില്ല? അവർ വന്നത് എം എസ് സൊല്യൂഷൻസിൻ്റെ മുന്നിലേക്കാണെങ്കിൽ അവർക്കറിയാം ഇത് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ചാനലാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എം എസ് സൊല്യൂഷൻസ്. അതെനിക്ക് തെളിയിച്ചു കൊടുക്കാൻ ഒരു മോൻ്റെ മോനെ ആവശ്യമില്ല. പറയാനുള്ളത് എം എസ് സൊല്യൂഷൻ തൊള്ള തുറന്ന് പറയും, പറയേണ്ട സത്യസന്ധത സത്യമാക്കപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ മാത്രം അത് എം എസ് സൊല്യൂഷൻസിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഞാൻ പല ആൾക്കാരും പറഞ്ഞു, അയാൾ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി പറയുകയാണ്, അയാൾ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ റീച്ച്. എടോ, കേരളത്തിലെ 450,000 സബ്സ്ക്രൈബേഴ്സുള്ള എം എസ് സൊല്യൂഷൻ്റെ ചാനൽ ഇപ്പോഴും കേരളത്തിലെ 1 എഡ്യൂക്കേഷൻ ചാനൽ തന്നെയാണ്. അതിന് ഞാൻ ആരോടും യാ നമ്മുടെ ചാനലാണ് 1 എഡ്യൂക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിട്ടൊന്നുമില്ല. എൻ്റെ അടുത്തേക്ക് വന്ന പല ഈ താഴെയുള്ള യൂട്യൂബേഴ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ഈ സംഭവമൊന്നുമില്ല, സ്വാർത്ഥതയും കാര്യങ്ങളൊന്നും ഇല്ല. അത് യൂട്യൂബേഴ്സിന് അറിയാം, വിദ്യാർത്ഥികൾക്കറിയാം. എം എസ് സൊല്യൂഷൻസിന് ചെയ്ത ഒറ്റ കാര്യം എന്താണെന്നറിയോ, ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. വിദ്യാർത്ഥികൾ ഒരു പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നത്തിൽ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റ് മാത്രമേ എം എസ് സൊല്യൂഷൻസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ മുന്നിലേക്ക് പ്ലസ് വൺ വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി പഠിച്ചോളൂ, നിങ്ങൾ പോയി പഠിച്ചോളൂ എന്നെനിക്ക് പറയാം, ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ. നമുക്കെന്ന് മാത്രമല്ല, യൂട്യൂബിലെ പല ആൾക്കാർക്കും അറിയാം, അത് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് അറിയാം. എന്നിട്ട് എന്താ ചെയ്തത്? സ്കൂളിലെ അധ്യാപകരെ പ്ലസ് വൺ ക്ലാസ് അവിടെ നിർത്തി വെച്ചിട്ട് പ്ലസ് ടു ക്ലാസ് തുടങ്ങി. അപ്പോഴും ഈ അധ്യാപകർക്ക് തൊള്ളല്ലേ? ഞാനതാ ചോദിക്കുന്നത്. എന്നിട്ട് നമ്മളെ കുറ്റം പറയുക. അപ്പോഴൊക്കെ എം എസ് സൊല്യൂഷൻസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് വന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നു? നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മറ്റവർ മൗനം പാലിച്ചു. അവർ ക്ലാസ് എടുക്കുക പോവുക. നമ്മുടെ ചാനലിൽ ക്ലാസ് എടുക്കുന്ന എഡ്യൂക്കേഷൻ ചാനലല്ല, നമ്മൾ എഡ്യൂക്കേഷനിൽ അപ്ഡേറ്റ്സ് കൊടുക്കുക, ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൊടുക്കുക, കുട്ടികളുടെ കൂടെ നിന്ന് നിൽക്കുന്ന സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് ചാനൽ. എനിക്ക് വേണമെങ്കിൽ കുട്ടികൾ നിങ്ങൾ പോയി പഠിച്ചോളൂ, നിങ്ങൾ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി പഠിച്ചോളൂ, ഞാൻ എൻ്റെ വയ്യേക്ക് നിൽക്കില്ല, ഞാൻ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കുകയുമില്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ അതിൽ കാര്യമില്ല. കാര്യം എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത് എഡ്യൂക്കേഷനിൽ അപ്ഡേറ്റുകൾ കൊണ്ടാണ്. ചാനൽ വളർന്ന് വന്നത് ഈ അപ്ഡേറ്റുകൾ കൊടുക്കുകയും കുട്ടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടാണ്. ഗ്രേസ് മാർക്കിൻ്റെ ഇഷ്യൂ വന്ന് പറയുമോ, കഴിഞ്ഞ വർഷത്തെ സ്കൂൾ റീഓപ്പണിംഗ് ഇഷ്യൂ വന്നതറിയോ? അപ്പോഴൊക്കെ ഈ അധ്യാപകർ എവിടെയായിരുന്നു? 18 പാരമ്പര്യത്തോടു കൂടി ഞാൻ തുടങ്ങുകയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് 1.5 വളർന്നു വന്നിട്ടുള്ള എം എസ് സൊല്യൂഷൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റ് വിദ്യാർത്ഥികളെ അങ്ങനെ പറയുകയാണ്? അവരെ വിശ്വസിക്കുകയാണ്, കാര്യം അവർ സ്നേഹിക്കുന്നുണ്ട്. കാര്യം അത് അധ്യാപകനാണ്, അധ്യാപകൻ്റെ മൈൻഡിലാണ് അവരത് കാണുന്നത്. നമ്മളെയോ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഞാനെപ്പോഴും പറയണ്ടേ, ഞാനൊരു അധ്യാപകനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാറുള്ളത്, എനിക്ക് അധ്യാപകൻ്റെ ഭാഷ അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പല നിയമങ്ങളും നമുക്ക് അനുസരിക്കേണ്ടി വരും. കാലത്തിനനുസരിച്ച് നിയമം മാറ്റണം. പീഡിപ്പിക്കപ്പെട്ടവർക്ക് ജയിലിൽ ബിരിയാണി കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ഇപ്പോഴും താമസിക്കുന്നത്. എന്നാൽ മറ്റ് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ, അയൽ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പീഡിപ്പിച്ചാൽ പിന്നെ അവൻ്റെ കൈയും കാലും കണ്ണും ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കും, പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 1.5 എത്ര പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, എല്ലാം കണക്കുണ്ടോ അതിന്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി അഞ്ജു മുരളി എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ഏട്ടൻ്റെ വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തന്നിട്ടില്ലേ? അന്ന് ഏതെങ്കിലും ഒരു മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ കേട്ടിരുന്ന പെൺകുട്ടിയായിരുന്നു അതെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന അധ്യാപകൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ കേട്ടിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ടെൻഷൻ ഉണ്ടാകും. കാര്യം കൈറ്റി വിക്ടേഴ്സിലെ ക്ലാസ്സുകളാണ് അവർക്ക് പ്രധാനമായിട്ട് സർക്കാർ കൊടുക്കുന്നത്. അതിൽ ഈ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് പ്രശ്നമുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാനൊരു മലയാളം എടുത്തു തന്ന സ്റ്റുഡൻ്റ്, എനിക്കറിയാം. ഞാനൊക്കെ 3-4 മാസം ട്യൂഷനിൽ പോയിട്ട് ആ ഇംഗ്ലീഷ് ഒന്ന് റെഡിയാക്കി എടുത്തത്. എന്നാൽ ഈ കുട്ടികൾക്ക് ട്യൂഷനും സ്കൂളും ഒന്നും തുറന്നിട്ടില്ലല്ലോ. കൈറ്റി വിക്ടേഴ്സിലെ അധ്യാപകർ ചിലർ ക്ലാസ് എടുക്കുമ്പോൾ ചില മലയാളം കൂടുതൽ കയറി വരും, ചിലടത്ത് ഇംഗ്ലീഷ് കൂടുതൽ കയറിപ്പോൾ. അതൊക്കെ കുട്ടികൾക്ക് വലിയ പ്രശ്നമാക്കുന്നുണ്ട്, അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികപരമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ വന്നിട്ടാണ് എം എസ് സൊല്യൂഷൻസിന് എന്ത് ചെയ്തത്? പരീക്ഷകൾ ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് കൊടുത്തത്. എം എസ് സൊല്യൂഷൻ ചാനൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ തന്നങ്ങ് പോകാം. അതൊരു സൈഡ്, അദ്ദേഹത്തിൻ്റെ ആ സൈഡ് അങ്ങനെ കൊണ്ടുപോയി. പക്ഷെ നമ്മൾ ചെയ്തു എന്തത്, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും അവരുടെ കൂടെ നിന്ന് കൊടുത്തും വക്കീലന്മാർക്ക് വേണ്ട തെളിവുകളും എല്ലാം റെഡിയാക്കി കൊണ്ട കൊടുത്തിട്ടും സുപ്രീം കോടതിയെ തള്ളിയത്. അല്ലാതെ എം എസ് സൊല്യൂഷൻ ഒന്നുമല്ല, സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി വേറൊന്നും നോക്കിയില്ല, സുപ്രീം കോടതിയെ തള്ളിയത്. പക്ഷേ അന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എം എസ് സൊല്യൂഷൻസ് അപ്പോഴും പ്രതീക്ഷ തന്നിട്ടില്ല. എന്നിട്ടും എം എസ് സൊല്യൂഷൻ്റെ ചാനൽ വഴി ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. പക്ഷേ എം എസ് സൊല്യൂഷൻസ് എന്ന നമ്മുടെ കേസ് ജയിക്കുമെന്ന് പറഞ്ഞത് ഞായറാഴ്ച ഉച്ചക്കാണ് എം എസ് സൊല്യൂഷൻ സത്യവാങ്മൂലത്തെ നമ്മൾ പൊളിച്ചടക്കി 90% ഉറപ്പാ കേസ് നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞത്. കാര്യം തെളിവുകൾ നമുക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ആ ഞായറാഴ്ച വൈകുന്നേരം ഡേറ്റ് മാറ്റി 13-ാം തീയതി എന്നുള്ളത് 17-ലേക്ക് മാറ്റി. മനസ്സിലായോ? ഡേറ്റിൻ്റെ വിധിയുടെ തലേ ദിവസമാണ് എം എസ് സൊല്യൂഷൻ പ്രതീക്ഷ നൽകിയത്. അതിനു മുമ്പേ പ്രതീക്ഷ നൽകിയിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, എം എസ് സൊല്യൂഷൻ അതിന് മുമ്പേ പ്രതീക്ഷ നൽകിയിട്ടില്ല. കുട്ടികൾക്ക് ക്ലാസ്സുകൾ കണ്ടോളും തന്നെ പറഞ്ഞത്. ഇനി ഫേക്ക് തമ്പനെയിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര ഇപ്പം ഇന്ന് തന്നെ സ്കൂളുകൾ തുറക്കുന്നു, കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ CBSE ICSE സ്കൂളുകളേക്കും തുറക്കുക. അത് ഏത് മാതൃഭൂമി ന്യൂസോ ഏഷ്യ ന്യൂസോ ആയാലും സ്കൂൾ തുറക്കുന്നു എന്ന് തന്നെ പറയുക. അത് യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ്. യൂട്യൂബിൽ റീച്ച് കിട്ടുക എന്നതല്ല, യൂട്യൂബിലുള്ള നമ്മളിടുന്നൊരു വീഡിയോ പരമാവധി ആൾക്കാർ കാണുക. അത് ഏതൊരു യൂട്യൂബറും ചെയ്യുന്നൊരു പരിപാടിയാണ്. ചിലപ്പോൾ മറ്റ് യൂട്യൂബറിനെ റോസ്റ്റ് ചെയ്യുമ്പോഴോ മറ്റ് യൂട്യൂബറിനെ കുറ്റം പറയുമ്പോഴോ കുറച്ചും കൂടി ആ റീച്ച് കൂടും. മനസ്സിലാക്കണം നിങ്ങൾ, നമ്മളാരെയും കുറ്റം പറയാനൊന്നും പോയിട്ടില്ല, വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. എല്ലാം കൂടി ഒരുമിച്ച് മാന്തേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നെ പേഴ്സണൽ, പിന്നെ ഒരു കാര്യം, ഇല്ലീഗൽ എം എസ് സൊല്യൂഷൻസ് ഇല്ലീഗലായി ചെയ്തു ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞാൽ. AIDSO എന്ന് പറയുന്ന സംഘടന ഗൂഗിൾ ഫോം തയ്യാറാക്കിയതിനെ കുറിച്ച് അധ്യാപകന്മാർ സംസാരിക്കുന്നില്ല. എം എസ് സൊല്യൂഷൻസ് ഗൂഗിൾ ഫോം തയ്യാറാക്കി കുട്ടികളെ കൊണ്ട് നിവേദനം എഴുതിപ്പിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മറ്റെന്തെല്ലാം സംഘടനകൾ എന്തൊക്കെ ചെയ്തോ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. എം എസ് സൊല്യൂഷൻ ചെയ്യുമ്പോഴേക്ക് ഇവർക്കും കൂടെ ഇളകുകയാണ്. അതെന്താ ഇവർ പേടിക്കുന്നുണ്ടോ എനിക്ക് ചോദിച്ചു, സംശയമാണ്. എം എസ് സൊല്യൂഷൻ കുട്ടികളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ തെളിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഞാൻ ആ 15,000 കുട്ടികളുടെ നിവേദനം നമ്മുടെ കൈകളിൽ കിടക്കുമ്പോൾ ഈ പല രാഷ്ട്രീയക്കാരും പേടിക്കുന്നുണ്ട്, സത്യം പറയാലോ? അതൊരു 1.5 തെളിവാ. നിങ്ങൾ കണ്ടോ, നിങ്ങൾ എന്നെ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് എഴുതി അഴച്ചു തന്ന നിവേദനം ഒരു ഫോട്ടോ കോപ്പി മാത്രമാണ്. അതിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലാണ്. ആര് എനിക്കെതിരെ കേസ് കൊടുത്താലും അത് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കേസ് എന്താ പറയുക ഞാൻ അകത്താവുള്ളൂ. ഞാനത് റീപ്രൊഡ്യൂസ് ചെയ്യില്ല, ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, അതൊരു കോപ്പി മാത്രമാണ്. നമ്മൾ അക്ഷയയിലൊക്കെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ആധാർ നമ്പർ അടക്കം അക്കൗണ്ട് നമ്പർ അടക്കം കൊടുക്കുന്നുണ്ട്. അതെന്താ, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ അത്? വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുട്ടികൾ അങ്ങനെ എം എസ് സൊല്യൂഷൻ ഫ്രോഡാണ്. എം എസ് സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞോ, എനിക്ക് വിഷയമില്ല. എനിക്ക് അത്തരം നമ്മൾ വിശ്വസിക്കാത്ത ആൾക്കാരെ വേണ്ട. ഇപ്പം അടുത്ത് കയറി വന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരെ നമുക്ക് വേണമെന്നില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ സ്ഥലതാ. പക്ഷേ കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ക്ലാസ്സുകൾ മാത്രമല്ല ആ കുട്ടികൾ മാത്രമല്ല ഉള്ളത്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ ഇഷ്ടംപോലെയുണ്ട്, കൊമേഴ്സ് ഇഷ്ടംപോലെയുണ്ട്. അതുകൊണ്ടാണ് അക്കൗണ്ടൻസി എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും നിങ്ങൾക്ക് ഞാൻ തന്നത്. ഹ്യൂമാനിറ്റീസ് ഞാൻ സത്യം പറയാലോ, എനിക്കറിയാവുന്ന അധ്യാപകരെ ഞാൻ പോയി കണ്ടു. ഞാൻ പഠിച്ച MJ സ്കൂൾ അടക്കമുള്ള അധ്യാപകരെ പോയി കണ്ടു, പക്ഷേ അവർ വില്ലിംഗ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ എന്നാൽ അവർ തരട്ടെ.
ഫോക്കസ് ചെയ്യുക, ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അധ്യാപകരെ തരട്ടെ. നമ്മുടെ കർത്തവ്യം എം എസ് സൊല്യൂഷൻ്റെ ചാനൽ വഴി എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് അറിയിക്കുക എന്നുള്ളതാണ്. ക്ലാസ് എടുത്ത് തീർന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 മാസം മുമ്പേ എജ്യൂപോർട്ട് സൈബർ പാർക്കിലെ ഓഫീസിലെ എജ്യൂപോർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് അവരെ പോയി കണ്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നിട്ടില്ലടോ, മറന്നുപോയോ? എന്നിട്ടും എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനൽ വന്നിട്ട് തെറി വിളിച്ചോ? നിങ്ങൾക്കറിയുന്ന ഭാഷ അതാണെങ്കിൽ നിങ്ങൾ വിളിച്ചോ? പക്ഷേ എം എസ് സൊല്യൂഷൻ ബേക്കോട്ട് നിൽക്കൂല. എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് കുട്ടികളെ നമ്മൾ കേസ് തോറ്റുമെന്ന് പറയൂല. കാര്യം ഞാനല്ല കേസ് കൊടുത്തത്, സുപ്രീം കോടതി സ്റ്റേ കൊടുത്തതൊന്നും ഞാനല്ല, റസൂൽ ഷാ എന്ന് പറയുന്ന വക്കീലാണ് കൊണ്ട കൊടുത്തത്. എവിടുന്നാണ് ഈ റസൂൽ ഷാ എന്ന് പറയുന്ന വക്കീൽ കയറി വന്നത്? കുട്ടികളല്ലേ കേസ് കൊണ്ട് കൊടുക്കേണ്ടത്? അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ല. കേരള ഹൈക്കോടതി സ്റ്റേ നമ്മുടെ കേസ് തള്ളിയത് മുതൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ക്യാഷ് ഞാൻ തിരിച്ചു തരും. എന്നിട്ടും യൂട്യൂബിൽ വന്നിട്ട് ആ അധ്യാപകൻ പറയുന്നുണ്ട് നിങ്ങളെ പറ്റിച്ചു തിന്നു എന്ന് പറയും. എനിക്കങ്ങനെ കുട്ടികളെ പൈസക്ക് പറ്റിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ ആഹ്റത്തിൽ ജീവിക്കാൻ പറ്റൂല മിസ്റ്റർ. ഞാൻ എൻ്റെ മതസംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം, ആഹ്റത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദുനിയാവ് മാത്രം പോരല്ലോ, മഹ്ഷറിൽ വെളിച്ചം അങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ 5 പൈസ തൊടാൻ പറ്റൂലേ, അറിയോ? അതുകൊണ്ട് തന്നെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൊബൈൽ ഫോണും ടിവിയും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇന്നലെയും കൂടി ഈ വീഡിയോ ഗ്രൂപ്പിലിട്ടിട്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അല്ല സാർ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്, സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ പൈസ തിരിച്ചു തരുമെന്ന്, സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക്, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപക്ഷെ സയൻസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾ പഠിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ സംസാരിച്ചത് അല്ലെ, നമ്മൾ കേസ് കൊടുത്തതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ബോധം ഉണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ വർഷത്തെ 10-ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾക്ക് 2 മാസത്തെ ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയിട്ട് അവർ പോയി പരീക്ഷ എഴുതിയത്, നിങ്ങൾക്ക് എന്താ കിട്ടിയത്? 1.5 മാസം നിങ്ങൾക്ക് എന്താ, 1.5 വർഷം നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാ പറയുന്നത്? കൈറ്റ് വിറ്റേഴ്സിലെ ക്ലാസ്സുകൾ പോരാ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ശരിയല്ലേ? മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട്. അതേസമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് മലയാളം കേൾക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്, മീഡിയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നില്ല, ഏതെങ്കിലും യൂട്യൂബിലെ കണ്ട ലിങ്ക് അയച്ച് കൊടുത്തിട്ട് നോട്ട്സ് അയക്കാൻ പറയുന്നു. ഇത്ര സമയം കൊണ്ട് ഇത്ര നോട്ട്സ് അയച്ചില്ലേ, നിങ്ങളുടെ സി മാർക്ക് ഞാൻ കട്ട് ചെയ്യുമെന്ന് കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് ക്ലാസ്സുകൾ കാണിപ്പിക്കുന്ന അധ്യാപകരുടെ നാട്ടിൽ നിന്ന് ഇത്തരം ഫാസിസ്റ്റ് ഭരണം നടക്കൂലേ സാർ? അതിനുവേണ്ടി കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടാൻ എനിക്കൊരു മോൻ്റെ മോനും വിഷയമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ ഞാൻ നിന്ന് കൊടുക്കുന്നത്. കണ്ണ് കാണാത്തൊരു പെൺകുട്ടിയെ നിങ്ങളറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മിർഷ എന്ന് പറയും, റിൻഷ എന്ന് പറയുന്ന പെൺകുട്ടി, സുപ്രീം കോടതി നമ്മുടെ കേസ് തള്ളിയപ്പോൾ ഞാനന്ന് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ എന്താ ചെയ്തതെന്നറിയോ? നേരെ ഇവിടുന്ന് വിളിച്ചു കുട്ടിയെ, റിൻഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ. കാര്യം ആ കുട്ടിയുടെ സംഘടനയ്ക്കറിയാം, പരീക്ഷ നടത്തുമെന്ന് കേട്ടപ്പോൾ കുട്ടി ടെൻഷനിലായിരുന്നു, മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലായിരുന്നു. ഇവിടുന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്തു മലപ്പുറം തിരൂർ അങ്ങാടിയിൽ, അവിടെ കുളത്തൂർ സ്ഥലത്തിന് പേരിനോട് മറന്നുപോയി. തിരൂരും കഴിഞ്ഞ് പോകുന്ന ആ സ്ഥലത്ത് ഞാൻ അവിടെ ചെന്ന് കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ സാന്ത്വനിപ്പിച്ചു. ആ കുട്ടിയുടെ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അടക്കം അവരുടെ ട്രോഫി കാണിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. എം എസ് സൊല്യൂഷൻസ് കേരളത്തിലെ 450,000 വരുന്ന സബ്സ്ക്രൈബേഴ്സുള്ള എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലിലെ ഷുഹൈബ് സാറാണ് ആ കുട്ടിയുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ കുട്ടി എന്നെ കാണുന്നില്ല, കുട്ടിക്ക് ബ്ലൈൻഡാണ്, കുട്ടി എന്നെ കണ്ടിട്ടില്ല. എന്നെ കാണാൻ കൊതിക്കുന്ന പലരുണ്ട്, എറണാകുളത്തും കൊല്ലത്തൊക്കെ ഒരുപാട് പേരുണ്ട്, സാർ വരികയാണെങ്കിൽ അറിയിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ആ കുട്ടിയുടെ വീട് തേടിപ്പോയി, ആ വീട്ടിലെത്തിയിട്ടും കുട്ടി എന്നെ കണ്ടിട്ടില്ല, കുട്ടിക്ക് കണ്ണ് കാണില്ല. ആ കുട്ടിയെപ്പോലും, അത്തരം കുട്ടികളെപ്പോലും സർക്കാർ പരിഗണിച്ചിട്ടില്ല, ബ്രെയിൻ ലിപി കൊടുത്ത് ഫോക്കസ് ചെയ്ത് അടിസ്ഥാനത്തിലുള്ള ബ്രെയിൻ ലിപി തയ്യാറാക്കി കൊടുത്തിട്ടില്ല, കുട്ടികൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്തരം കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദിവാസി പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും താമസിക്കുന്ന കുട്ടികൾക്ക് നെറ്റിൻ്റെയും റേഞ്ചിൻ്റെയും ഇഷ്യൂസ് ഉണ്ട്. അതേസമയത്ത് ഡിജിറ്റൽ ഡിവൈഡിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ AIS എന്ന് പറഞ്ഞ സംഘടന കേസ് കൊടുത്തു. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു കുട്ടികൾക്ക് ക്ലാസ് കാണാനുള്ള സൗകര്യങ്ങളില്ലാന്ന്. പിന്നെ എങ്ങനെ പരീക്ഷ നടത്താൻ ഇവർ വരും? പിന്നെ എങ്ങനെ പരീക്ഷയ്ക്ക് കുട്ടികൾ എഴുതും? രക്ഷിതാക്കളും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളെ എനിക്കറിയാം. എൻ്റെ കൂടെ നിൽക്കുന്ന 10,000,000 വിദ്യാർത്ഥികളുണ്ട്, അതിൽ തന്നെ 10,000,000 രക്ഷിതാക്കൾ രംഗത്ത് വരാൻ റെഡിയാ. എം എസ് സൊല്യൂഷൻ വിളിച്ചു കഴിഞ്ഞാൽ വരും, ഏത് വോയിസ് വരെങ്കിലും അയക്കും. അത്രയ്ക്കും നമ്മൾ വിശ്വസിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷെ ഞാൻ അവരുടെ വോയിസ് കൊണ്ടുവരാത്തത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ കുട്ടികളെ അധികം നമ്മളങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ടും എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ കൂടെ നിന്ന് തന്നിട്ട്
ഒക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് കണ്ടതാ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത് മുതൽ ഒരു പ്രശ്നവുമില്ല, വൃത്തിക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതിയിൽ കേസ് തള്ളി, നമ്മുടെ അടുത്ത് തെളിവുണ്ടായിട്ടും ഹൈക്കോടതിയിൽ തള്ളി. അപ്പോഴേക്ക് ഒരു അധ്യാപകൻ വന്നിട്ട് ഇതാ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടികളെ, മാഷ് പറയുന്നത് കേട്ട് നിൽക്ക്, മാഷ് നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുപോയില്ലേ, മാഷിന് അങ്ങനെ ചെയ്യാമായിരുന്നു, മാഷിന് ഇങ്ങനെ ചെയ്യാമായിരുന്നു, മാഷ് ആ ഒരു ചാനൽ ഞാൻ അറിഞ്ഞിടത്തോളം ഫോക്കസ് ശരിയായ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ പോകുന്ന ചാനലാ, എം എസ് സൊല്യൂഷൻ്റെ ചാനൽ ക്ലാസ് കൊടുക്കുന്ന ചാനലല്ല, എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസും അപ്ഡേറ്റും അറിയിക്കുന്ന ചാനലാണ്. ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എം എസ് സൊല്യൂഷൻസിന് കുട്ടികളോടുള്ള സ്നേഹം, അവർ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നു കൊറോണ വന്ന സമയത്ത് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന്. എം എസ് സൊല്യൂഷൻ ക്ലാസ് എടുത്തില്ലെന്ന് ആരാ പറഞ്ഞത്? April 21 SSLC പരീക്ഷ കെമിസ്ട്രിയുടെ 2 ദിവസം മുന്നേ കൊറോണ പോസിറ്റീവ് ആയിട്ടാണ് എം എസ് സൊല്യൂഷൻ ക്ലാസ് എടുത്തത്. അത് എന്നെ അറിയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അറിയാം, നമ്മുടെ ചാനൽ കാണുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അറിയാം. April, ഞാൻ ആ ഡേറ്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാര്യം അന്ന് എൻ്റെ കൈയും കാലൊക്കെ ഫുള്ള് വേദനയായിരുന്നു, ബോർഡിൽ നിന്ന് ചോക്ക് വെക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും അന്ന് എം എസ് സൊല്യൂഷൻസ് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന ചാനലുകളിൽ എൻ്റെ വീഡിയോ കൊടുക്കാമെന്ന്. അങ്ങനെ വേൾഡ് ഓഫ് മെഹനോഫ്, ട്രിസൈ, ട്വിറ്റർ, ഓപ്പൺ ഔട്ട്, എല്ലാ ചാനലുകൾക്കും എം എസ് സൊല്യൂഷൻസിൻ്റെ ഒരു വീഡിയോ കൊടുത്തു, ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോ. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ അന്ന് ഫുള്ള് കെമിസ്ട്രിയുടെ വീഡിയോ ആയിരുന്നു. അന്ന് അതിനുശേഷം വീഡിയോയിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൊറോണ വന്ന് കഴിഞ്ഞിട്ടും അന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കെമിസ്ട്രിയുടെ വീഡിയോ ഇട്ട് അന്ന് എനിക്ക് യൂട്യൂബ് തന്നത് 12,000 രൂപയാണ് ഒറ്റ ദിവസം യൂട്യൂബ് എനിക്ക് തന്നത്. കാര്യം അന്ന് കെമിസ്ട്രിയിലെ ഓരോ വീഡിയോ 100,000 കുട്ടികൾ കണ്ടത്. ആ സമയത്ത് എം എസ് സൊല്യൂഷൻ കൊറോണ പോസിറ്റീവാണ്. അതിനുശേഷം 17 ദിവസം ക്വാറന്റൈനിൽ കിടന്നിട്ടാണ് എം എസ് സൊല്യൂഷൻ പെരുന്നാളിനാണ് പുറത്തിറങ്ങുന്നത്. ചെറിയ പെരുന്നാളല്ല, വലിയ പെരുന്നാള്, ചെറിയ പെരുന്നാളാണോ, ഡൗട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ചെറിയ പെരുന്നാളാണെന്ന് തോന്നുന്നു. എം എസ് സൊല്യൂഷൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറ്റപ്പെടുന്നവരെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എം എസ് സൊല്യൂഷൻസിനെ മനസ്സിലാക്കിയിട്ടല്ല കുറ്റം പറയുന്നത്, എന്നെ അറിയുന്നവർക്കറിയാം. അത്ര എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു മിനിറ്റുകളോളം സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാര്യം ഇതെന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിൽ ഓരോ പല തരത്തിലുള്ള ചാനലുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സുകൾ മാത്രം കൊടുത്തു പോകുന്ന ചാനലാണെങ്കിൽ അങ്ങനെ പോവാം, മോട്ടിവേഷനൊക്കെ കൊടുത്തോ പ്രശ്നമില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള ചാനൽ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളാണ്. നമ്മളിങ്ങനെ കുത്തുക, നുള്ളുക, പറക്കുക, ആ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു മാന്തുന്ന രീതിയിൽ ചില യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കറക്റ്റ് പറയുന്നുണ്ട് അത് എം എസ് സൊല്യൂഷൻ ആണ് എന്ന് കേൾക്കുന്നവർക്കറിയാം. അതിലെന്ത് പറയാനാ, നമുക്കാരോടും അദ്ദേഹം തന്നെ പറയുന്നത് എനിക്കാരോടും വ്യക്തിപരമായുള്ള വൈരാഗ്യമില്ല, പക്ഷെ ഓരോ വാക്കുകളിലും അങ്ങനെ തോന്നുന്നുണ്ട്. പറയുകയാണെങ്കിൽ കുറേ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും, പക്ഷേ കഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ച് വേദം ഓതിയിട്ടൊന്നും കാര്യമില്ല. സുപ്രീം കോടതിയിലെ കേസ് തള്ളുമെന്ന് സത്യം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഞാനും ഫ്രാങ്ക്ലിൻ സാറും നമ്മുടെ അതുൽ സാറും ഒക്കെ അതിൻ്റെ തലേ ദിവസം 16-ാം തീയതി 17-ാം തീയതി തന്നെ പുലർച്ചെ 3 മണിക്ക് വരെ ഞങ്ങൾ കോൺഫറൻസ് കോളിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉച്ചക്ക് അങ്ങോട്ട് വിധി വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി, തള്ളിപ്പോയി നമ്മുടെ കേസ്. SSLC+2 പരീക്ഷകൾ വിജയകരമായി നടത്തിയെന്ന് സർക്കാർ പറയുന്നു. എത്ര പേർക്ക് കോവിഡ് പോസിറ്റീവായി എന്നുള്ള കണക്കുകളടക്കം തെളിവ് സഹിതം നമ്മുടെ കയ്യിലുള്ളപ്പോൾ സർക്കാരിൻ്റെ സത്യവാങ്മൂലമാണ് സുപ്രീം കോടതി കേട്ടത്. സുപ്രീം കോടതി എന്ന് പറയുന്ന നിയമപീഠമാണ് നിങ്ങളുടെ പരീക്ഷകൾ തള്ളിയത്, പരീക്ഷയ്ക്ക് ആവശ്യമായ കേസ് തള്ളിയത്, അല്ലാതെ എം എസ് സൊല്യൂഷൻ അല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിയമം ജയിച്ചത് സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിലും നീതി നമ്മുടെ ഭാഗത്താണ്. പക്ഷേ ഇനിയും വരും, ഇനി +2 ഇനി +2 ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുമെന്ന് പറയാൻ പറ്റൂല. കാരണം കോവിഡിൻ്റെ 3ാം തരംഗം മൂർച്ചയിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ സ്കൂളുകളും കോളേജുകളൊക്കെ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്, സന്തോഷകരം. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ തുറക്കണമെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. അതേസമയത്ത് സ്കൂളുകൾ തുറക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രതികരിച്ചതായിട്ട് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ പിന്നെ ആരാ ഇതൊക്കെ തുറക്കുന്നത്? അവർക്കൊന്നും മന്ത്രിക്കൊന്നും അറിയില്ല ഈ കാര്യങ്ങളൊന്നും. പിന്നെ എന്താ എനിക്ക് സത്യം പറയാൻ ഇങ്ങോട്ട് കിട്ടുന്നില്ല. യൂട്യൂബിലൂടെ റീച്ച് കിട്ടാൻ, യൂട്യൂബിലൂടെ അത് കിട്ടാൻ, ഇത് കിട്ടാൻ, റീച്ച് എന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം? അത് എന്ന് മുതൽ എം എസ് സൊല്യൂഷൻസിന് കിട്ടുന്നുണ്ട്? എം എസ് സൊല്യൂഷനിൽ കിട്ടേണ്ട കണ്ടൻറ്റുകൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, അറിയാഞ്ഞിട്ടൊന്നുമില്ല.
പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അന്നൊന്നും സംസാരിക്കാനില്ലാത്ത ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് വന്നു. കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമ്പോഴൊന്നും ഇവരാരും മിണ്ടുന്നില്ല, പോട്ടെ എന്ന് വിചാരിച്ചു. ഹൈക്കോടതിയിൽ കേസ് തള്ളിയപ്പോൾ അന്നേ പറഞ്ഞില്ലേ മാഷ് പറയുന്നത് മാത്രം കേട്ടാൽ മതി, മാഷ് പറയുന്നത് മാത്രം, മാഷ് അന്നേ പറഞ്ഞില്ലേ. എന്നിട്ട് സുപ്രീം കോടതി സ്റ്റേ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മിണ്ടുന്നില്ല. പിന്നെ അതാ സുപ്രീം കോടതി വീണ്ടും കേസ് തള്ളിയപ്പോൾ വീണ്ടും വന്ന് മാഷ് പറഞ്ഞില്ലേ മാഷ് പറഞ്ഞില്ലേ. കുട്ടികളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾ നമ്മളെടുത്ത് വന്നിട്ട് അവർ നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. കാര്യം ഇത് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ചാനലാണ്, അല്ലാതെ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചാനലല്ല. അത് വേ ഇത് റേ. പക്ഷെ എനിക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് ആത്മാർത്ഥമായിട്ട് അല്ലെ ഉള്ളിൽ മനസ്സിനുള്ളിൽ സന്തോഷമുള്ളൊരു കാര്യം എന്താ അറിയോ, വിദ്യാർത്ഥികൾക്കിടയിൽ പഠിക്കുന്ന മൈൻഡ് മാത്രമല്ല, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി വരെ പോകുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന നല്ല ചോരത്തളപ്പുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ എം എസ് സൊല്യൂഷൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു പാർട്ടിയുടെ കൊടി പോലും ഇല്ലാതെ. അതിൽ എനിക്ക് അന്തസ്സായിട്ട് സ്വാർത്ഥതയോടെ എനിക്ക് എന്താ പറയുക സന്തോഷിക്കാൻ പറ്റും. വെറും പഠിക്ക് 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 എന്ന് പറയുന്ന അധ്യാപകരൊക്കെ ഉണ്ട്, പക്ഷേ എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചത് പഠനം മാത്രമല്ല, പഠനത്തിൻ്റെ കൂടെ തന്നെ നീതിക്ക് വേണ്ടി പോരാടാൻ ഉതിർത്ത് നിൽക്കുന്ന, ശക്തിയോടുകൂടി നിൽക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥി കൂട്ടങ്ങളെ സൃഷ്ടിക്കുവാൻ എം എസ് സൊല്യൂഷൻസിന് കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷകരം. പണ്ടൊക്കെ ഞാനൊക്കെ അമ്മേ ഹൈക്കോടതി, ഓ സുപ്രീം കോടതി, പോലീസ് സ്റ്റേഷൻ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ പോ, സുപ്രീം കോടതി, ആ ഹൈക്കോടതി, ഒരു പ്രശ്നമില്ല. എന്തുണ്ടെങ്കിലും നിയമപരമായിട്ട് അതിനെ എങ്ങനെ നേരിടണം, എന്ത് പോയിന്റുകൾ പറയണം, തെളിവുകൾ എങ്ങനെ സൃഷ്ടിക്കണം, തെളിവുകൾ എങ്ങനെ കയ്യിൽ പിടിക്കണം, തെളിവുകൾ എങ്ങനെ കോടതിയിൽ കൊടുക്കണം എന്ന് കറക്റ്റ് കൃത്യമായിട്ട് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് അത് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഇപ്പൊ കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ നിയമം പറയാൻ പറ്റുന്ന കുട്ടികൾ ഇവിടെ പഠിച്ചു. ഇത് നമ്മുടെ എം എസ് സൊല്യൂഷൻ ചാനലിലൂടെ വാർത്തെടുത്ത് കൊടുത്തു വന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലാക്കണം, ഫിസിക്സിലെയും കെമിസ്ട്രിയിലും എത്ര ചാപ്റ്റർ ഉണ്ട് എന്ന് മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവരുടെ ജീവിതം പഠിപ്പിക്കണം. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നീതിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പോരാടാമെന്ന് എം എസ് സൊല്യൂഷൻസ് പഠിപ്പിച്ചു. ടീച്ചേഴ്സ് പണ്ടേ പറയാറില്ലേ, പുസ്തകം മാത്രം പഠിച്ചാൽ അവരെ കുറിച്ച് ജീവിതം പഠിക്കണമെന്ന്. ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി ആർജിച്ചെടുക്കുവാൻ കഴിയണം. ആ ശക്തി എം എസ് സൊല്യൂഷൻസിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എം എസ് സൊല്യൂഷൻസിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം കാണുമ്പോൾ സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ, എം എസ് സൊല്യൂഷൻസിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾക്ക് കുട്ടികൾക്ക് ശക്തി പകരാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ വിജയം. അവിടെ എം എസ് സൊല്യൂഷൻസിനെ തകർക്കുവാൻ ഏത് അധ്യാപകരോ ഏത് യൂട്യൂബറോ ഏത് വാട്സപ്പിലൂടെ വന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ പോലും തളരില്ല, തകർക്കാനും കഴിയില്ല. എം എസ് സൊല്യൂഷൻ തളർന്ന ചരിത്രവും ഇല്ല, തളർന്നിട്ടുണ്ട് പനി വരുമ്പോൾ. അല്ലാതെ എന്ത് പറയാനാ, എനിക്കത്രേ പറയാനുള്ളൂ. അന്ന് നിങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഒരുത്തനെയും കണ്ടിട്ടില്ല, ഒരു യൂട്യൂബ് ചാനലും കണ്ടിട്ടില്ല. ക്ലാസ്സുകൾ കൊടുക്കാൻ ഒരുപാട് സൈലം ആപ്പ് ഏതൊക്കെയോ ആപ്പുകൾ വന്നിട്ടുണ്ട്, എജുപോർട്ട് അടക്കം വന്നിട്ടുണ്ട്, അന്ന് ക്ലാസ് കൊടുക്കാൻ യൂട്യൂബ് ചാനലുകളും വന്നിട്ടുണ്ട്. കൊമേഴ്സിലെ കുട്ടികളെയും ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെയും കാണാൻ ആരും ഉണ്ടായിട്ടില്ലല്ലോ. ഹൈക്കോടതി കേസ് തള്ളിയപ്പം തന്നെ കൊമേഴ്സിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് കൊടുത്തു. ഹ്യൂമാനിറ്റീസ് ഞാൻ വേണ്ടത്ര ശ്രമിച്ചു, പക്ഷെ അധ്യാപകർ മുന്നോട്ട് വന്നില്ല. ക്യാമറയുടെ മുന്നിൽ വരാൻ അധ്യാപകർക്ക് ഒരു പേടി. ഗൂഗിൾ മീറ്റൊക്കെ റെഡിയാണ്, പക്ഷെ അത് കാര്യമല്ല. കേരളത്തിൽ എത്ര കുട്ടികൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത്? എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം എം എസ് സൊല്യൂഷൻസ് ഇനിയും ചെയ്യും. നിങ്ങൾ എത്ര നമ്മളെ മാന്താൻ നോക്കിയാലും കീറാൻ നോക്കിയാലും പ്രശ്നമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ മാത്രം മതി എനിക്ക്, അല്ലെ രക്ഷിതാക്കൾ മാത്രം മതി. അതിപ്പോഴും ഉണ്ട്, ഈ വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആരെന്നറിയോ, എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ വാട്സപ്പിലെ ഗ്രൂപ്പുകളിലടക്കമുള്ള വിദ്യാർത്ഥികൾ, സാർ നിങ്ങളെക്കുറിച്ച് അയാൾ ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട് സാർ, നിങ്ങൾ വീഡിയോ ചെയ്യാതെ പോകരുത്, പേരടക്കം പറയണമെന്ന് പറഞ്ഞു. എന്തിനാ പറയുന്നത്? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴി, നമുക്ക് നമ്മുടെ വഴി. അത് ഒരു എഡ്യൂക്കേഷണൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചാനലാണെങ്കിൽ ക്ലാസ്സുകൾ കൊടുത്തു പോവുക. നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചാനലല്ല, എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് അറിയിക്കുന്ന ഇൻഫോർമേറ്റീവ് ചാനൽ. ഞാൻ ആ ഡയലോഗ് വീണ്ടും പറയുകയാണ്, ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഈ രണ്ട് വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമായ ഫോക്കസ് ഏരിയ അടിസ്ഥാനത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഞാൻ തരും എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നിട്ടും ഞാൻ തരുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം.
യൂട്യൂബിൽ റീച്ച് കിട്ടാൻ റീച്ച് കിട്ടാൻ ഈ നമ്മളെ ചൊറിയുന്നതിനനുസരിച്ച് അയാൾക്ക് റീച്ച് കൂടുക ചെയ്യാം. ആയിക്കോട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം മതി. ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകത എനിക്കില്ല. ഓക്കെ, അത് ഞാനും പഠിച്ചവന് നോക്കിക്കോളാം. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ്. അല്ലാതെ എനിക്ക് എൻ്റെ എബൌട്ട് സെക്ഷനിൽ എനിക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ഏത് ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഈ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം കുട്ടികൾക്കറിയാം, എൻ്റെ ചാനലിലെ പണ്ടേ അറിയുന്ന കുട്ടികൾക്ക് അറിയാം. ഈ അടുത്ത് വന്ന സുപ്രീം കോടതി സ്റ്റേ ചെയ്തപ്പം വന്ന കുട്ടികൾക്ക് അറിയില്ല, ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഹൈക്കോടതി തള്ളിയപ്പം വന്ന കുട്ടികൾക്ക് അറിയില്ല. അറിയുന്നത് സെപ്റ്റംബർ 6 പരീക്ഷ നടക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു വന്നു കഴിഞ്ഞത് മുതലുള്ള കുട്ടികൾക്ക് തന്നെ അറിയാം. അതാണ് എം എസ് സൊല്യൂഷൻസ്. അത്ര മാത്രമേ ഉള്ളൂ എം എസ് സൊല്യൂഷൻസ്. ഇനിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതിനെനിക്കൊരു മോൻ്റെ മോനെയും വിഷയമല്ല. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.